നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും അലോട്ട്മെൻറ്റ് നോക്കിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്, എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ വിഷമിക്കേണ്ട. അപ്പോൾ അലോട്ട്മെൻറ്റുമായിട്ടുള്ള കൂടുതൽ വിവരങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരള സർവകലാശാല 1st ബിരുദ പ്രവേശത്തിനായുള്ള സ്പെഷ്യൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. പുതുതായി അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കേണ്ടതാണ്. ഫീസ് അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുത്ത് സ്പെഷ്യൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഓപ്ഷൻ നൽകിയവർ പുതിയ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ പ്രൊഫൈലിൽ നിന്നും അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. December 2 to 4 കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടത്. കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ട തീയതിയും ഡേറ്റുമെല്ലാം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നൽകിയിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ ആവശ്യമായ രേഖകളുടെ ഒറിജിനൽ സഹിതം കോളേജുകൾ ഹാജരായി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ആ തീയതിയിലോ സമയത്തോ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കാത്തവർ അതത് കോളേജിലെ പ്രിൻസിപ്പളുമായി നിങ്ങൾ ബന്ധപ്പെടേണ്ടതാണ്. നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുത്ത് സ്പെഷ്യൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ നൽകിയവർ പുതിയ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ പുതുതായി അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിർബന്ധമായും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അവർക്ക് മുൻപ് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഇനി തുടരാൻ സാധിക്കില്ല. അത് പെർമനൻ്റ് അഡ്മിഷൻ എടുത്തവർക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ കോളേജിലേക്ക് നിർബന്ധമായും നിങ്ങൾ മാറേണ്ടതാണ്. December 4 മുൻപ് പുതിയ അലോട്ട്മെൻറ്റ് അഡ്മിഷൻ നേടിയില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ക്യാൻസൽ ആവുന്നതും അലോട്ട്മെൻറ്റ് നടപടിയിൽ നിന്ന് പുറത്താക്കുന്നതുമാണ്. താൽക്കാലിക അഡ്മിഷൻ സൗകര്യമില്ല. പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ കോളേജ് ഫീസ് അടച്ച് നിർബന്ധമായും പെർമനൻ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും അസൽ ഇൻക്ലൂഡിംഗ് TC കോളേജിൽ സമർപ്പിക്കേണ്ടതാണ്. പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുന്നത് വിദ്യാർത്ഥികൾക്ക് നേരിട്ട് കോളേജിൽ ഹാജരാകേണ്ടതാണ്. പ്രതിനിധിയുടെ സഹായം ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അതുപോലെ തന്നെ പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ കോളേജിലാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് പഴയ കോളേജിൽ തുടരാൻ കഴിയില്ല. അത് പെർമനൻ്റ് അഡ്മിഷൻ എടുത്തവർക്ക് അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഓപ്ഷൻ മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ കോളേജിലാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. ഇനി കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്നവരാണ്. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം 6th അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ അഡ്മിഷൻ എടുത്താൽ മതി. കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുത്തവരെ മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ ബാധിക്കത്തില്ല. കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുത്തതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മെറിറ്റ് കോട്ടയിലേക്ക് അഡ്മിഷൻ മാറ്റിയാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജല്ല മെറിറ്റ് സീറ്റിൽ കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ തന്നെ തുടരാവുന്നതാണ്. ഇനിയുള്ള അലോട്ട്മെൻറ്റിലൊന്നും പരിഗണിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതായത് മെറിറ്റ് അലോട്ട്മെൻറ്റിൽ നിന്ന് നിങ്ങൾ പുറത്താകും. പിന്നീട് കമ്മ്യൂണിറ്റി അലോട്ട്മെൻറ്റിൽ മാത്രമേ, കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ കിട്ടിയ കോളേജിൽ മാത്രമേ നിങ്ങൾക്ക് തുടരാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഫീസ് എത്രയും പെട്ടെന്ന് അടയ്ക്കുക. പുതുതായിട്ട് അഡ്മിഷൻ കിട്ടിയവർ എത്രയും പെട്ടെന്ന് അടയ്ക്കുക. കാരണം പുതുതായിട്ട് ഒരുപാട് പേർക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഒരുപാട് പുതിയ കോഴ്സുകളും കോളേജുകളും ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മുടെ ഫാമിലിയിൽപ്പെട്ട എല്ലാവർക്കും അഡ്മിഷൻ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. പുതുതായിട്ട് അഡ്മിഷൻ കിട്ടിയവർ നാളെ തന്നെ ഫീസ് അടയ്ക്കുക. കാരണം 2, 3, 4 തീയതികളിലാണ് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫീസ് അടച്ചാൽ മാത്രമേ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാൻ കഴിയൂ. അതിലായിരിക്കും നിങ്ങൾ എന്നാണ് കോളേജിൽ ചെല്ലേണ്ടതെന്ന ഡേറ്റും ടൈമും കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാളെ തന്നെ നിങ്ങൾ ഫീസ് അടച്ച് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നേരത്തെ അഡ്മിഷൻ എടുത്തിട്ടുള്ളവർ, പെർമനൻ്റായിട്ട് അഡ്മിഷൻ എടുത്തിട്ടുള്ളവർ നാളെ തന്നെ കോളേജുകളിൽ പോയി നിങ്ങളുടെ TC സർട്ടിഫിക്കറ്റും എല്ലാം തിരിച്ചു വാങ്ങുക. ഫീസുകളും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും. ചില ഫീസുകളുടെ റെസീപ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് അടുത്ത കോളേജിൽ പോകുന്ന കോളേജിൽ ആ റെസീപ്റ്റുകൾ കാണിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഉറപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ TC സർട്ടിഫിക്കറ്റുകളിലും ഒക്കെ വാങ്ങിയിട്ട് നിങ്ങളുടെ പുതിയ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിലും ടൈമിലും പുതിയ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഫിഫ്ത്ത് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിലാണ് താല്പര്യമെന്ന് പറഞ്ഞിരിക്കാനൊന്നും പറ്റത്തില്ല. ആ അലോട്ട്മെൻറ്റ് ക്യാൻസലായി. ഇനി നിങ്ങൾക്ക് ആ കോളേജിൽ തുടരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 6th അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുക. അതിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിലും ടൈമിലും കോളേജുകളിൽ ചെല്ലാൻ ശ്രമിക്കുക. മാക്സിമം നിങ്ങൾ അതേ തന്നെ കോളേജിൽ ചെല്ലുക. നിങ്ങൾക്ക് ചെല്ലാൻ പറ്റാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പളുമായി കോൺടാക്ട്
കോൺടാക്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും അഡ്മിഷൻ പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും നമ്മളുടെ ചാനൽ ഉപകാരമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുകൾ നമുക്കുണ്ടാവണം. നമ്മൾ ബി കോം ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകളും കാണുക. മറ്റു ഡിഗ്രിക്കാർക്ക് വേണ്ടുന്ന എല്ലാ ഡീറ്റെയിൽസും, സ്കോളർഷിപ്പ് ഡീറ്റെയിൽസും, നിങ്ങളുടെ എക്സാം ടൈമും ഡേറ്റും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.